ഹലോ, നമസ്കാരം, സുപ്രഭാതം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴാണ് വിചാരിച്ചത്. നല്ല വെയിലൊക്കെ ഉണ്ട്, അപ്പം വിചാരിച്ചു ഒന്ന് ചുമ്മാ അത് കറങ്ങാൻ പോയാലോ. അപ്പം വിചാരിച്ച് പാടണ അതിൻ്റെ പാടണ സറൗണ്ടിങ്ങുകളൊക്കെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഡിസൈഡ് ചെയ്തത് വിചാരിച്ച് ആദ്യം ഞങ്ങൾ ഗംഗ, പിന്നെ അത് കഴിഞ്ഞിട്ട് വൈശാലി. വൈശാലിയിലെ കിങ് വിശാൽ റൂയിൻസ് ആണുള്ളത്. പിന്നെ നല്ല സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറെ കുറെ കാര്യങ്ങളുണ്ട്, അത് ഞങ്ങൾ വഴിയെ വീഡിയോ വഴി കാണിക്കാം. ഇപ്പൊ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. യാത്രയുടെ ആദ്യഘട്ടമായ സ്ഥലത്താണ് എത്തിയത്, ഗംഗയുടെ തീരത്താണ് എത്തിയിട്ടത്. ഈ കാണുന്നതാണ് ഗംഗയുടെ തീരമാണ് എത്തിയത്. നമ്മൾ ഞങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് എക്കോ സ്പോട്ടിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഒരു അഞ്ച് പേരാണ്. ബിട്ടുച്ചേട്ടനുണ്ട്, ടോണിച്ചനുണ്ട്, വിനീതേട്ടനുണ്ട്, അനീഷേട്ടനുണ്ട്. ഞങ്ങൾ എല്ലാവരുടെ ഒരു നല്ലൊരു യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗംഗയിലേക്ക് പോകാം. ഇന്ത്യയുടെ പുണ്യ നദിയായ ഗംഗയുടെ തീരത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഗംഗ നല്ല ചെറുതായി ഒഴുകി ഇങ്ങനെ പോവുകയാണ്. കുറച്ച് വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു സമയമാകുമ്പോൾ മഴ സമയത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം പൊങ്ങി വെള്ളം കരയ്ക്ക് മേളിൽ കയറുന്ന ടൈമാണ്. ഗംഗയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കെല്ലാം അറിയാം, ഹിമാലയ സാനുക്കളിൽ നിന്നും ഉത്ഭവിച്ചു ഒഴുകി ഒരുവിധം ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യൻ പാർട്ടിലെല്ലാം ഒഴുകി ബീഹാർ വഴി വെസ്റ്റ് ബംഗാൾ, പശ്ചിമബംഗാളിലേക്കും അതുവഴി ബംഗ്ലാദേശിലേക്കും പോവുകയാണ് ഗംഗ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു സൈഡിൽ കാണുന്ന പാലം ദിഗാ ബ്രിഡ്ജ് ആണ്. ഇതിനപ്പുറത്ത് വേറൊരു പാലമുണ്ട്, ഒരു 10-12 കിലോമീറ്റർ. അപ്പോൾ ഗാന്ധി സേതു എന്ന് പറയുന്നൊരു പാലമുണ്ട്. ഇന്ത്യയിലെ വലിയ പാലങ്ങളിൽ, അല്ലെങ്കിൽ നീളം കൂടിയ പാലങ്ങളിൽ ഒന്നാണ് ഗാന്ധി സേതു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് കടത്താണ്. ശരിക്കും കുറേ വള്ളങ്ങളുണ്ട്. അത് ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തേക്ക് പോകും, അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ആൾക്കാരെ കയറ്റി തിരിച്ചു വരികയും ചെയ്യും. നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ഭഗവാൻപൂരിലുള്ള ലിറ്റി ചൗക്കിൻ്റെ കടയിലേക്കാണ് ഇപ്പോൾ വന്ന് കടയിലാണ് വന്നിരിക്കുന്നത്. ലിറ്റി ചൗക്കാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. പിന്നെ കുറേ നല്ല സ്വീറ്റ്സൊക്കെ ഉണ്ട്, അത് കഴിച്ചു നോക്കാം. എന്നിട്ട് അറിയാം, എന്നിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ രുചിയൊക്കെ എങ്ങനെയുണ്ട്, എങ്ങനെയാണ് ടേസ്റ്റ് ആണോ നമുക്ക് അറിയാൻ പറ്റും. ഈ ഇവരാണ് ഇതിൻ്റെ ഓണേഴ്സും ഈ അപ്പച്ചനാണ് ഇതിൻ്റെ നടത്തിപ്പാൻ. പണ്ടോട്ടേ പുള്ളിയാണ് ഈ നടത്തുന്നതല്ല. ഇത്ര സാധിച്ച 80 വർഷം ഇവർ പറയുന്നത്, 80 വർഷമായിട്ട് ഈ ഹോട്ടൽ ഇവിടെ നടത്തുന്നത്. 80 വർഷങ്ങളായിട്ട് ഇവരാണ് ഈ ഹോട്ടലിൽ ഇവിടെ നടത്തുന്നത്. ഇത് ഈ പുള്ളിയുടെ മകൻ്റെ മകനാണ്. ഇതിൻ്റെ തൊട്ട് അങ്ങപ്പുറത്ത് തന്നെ ഇവർ പോയതുകൊണ്ട് ഈ അച്ഛനാണ് ഇതിൻ്റെ മെയിൻ സ്ഥാപകനും മെയിൻ ഈ പുള്ളിയാണ്. ഇതാണ് ഇവിടുത്തെ ലിട്ടി എന്നുള്ള സാധനം. ലിട്ടിയും പിന്നെ അതിന് ചേർത്തുള്ള കറിയും ഉണ്ട്. നല്ല നമ്മുടെ നാട്ടിലുള്ള വളരെ വളരെ നല്ല കേൾത്ത് എന്തൊരു സാധനം പോലെയാണ് ലിട്ടി. ഇത് അതിൻ്റെ ഇവിടെ കടലയും നമ്മുടെ കടൽക്കറിയാണുള്ളത്. ഇത് പൊരിച്ച സോഫ്റ്റ് ലിറ്റ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് വന്ന് കഴിച്ചു നോക്കാം. നല്ല രുചിയുള്ള ലിറ്റിയാണ് കഴിച്ചത്. അപ്പൊ ലിറ്റി അങ്ങനെ ഉണ്ടാക്കുന്നത് ഞങ്ങൾ ചോദിച്ചപ്പം അവർ അപ്പുറത്തൊരു അപ്പച്ചൻ ഉണ്ടാക്കാൻ ഞങ്ങളെ കാണിച്ചു തന്നു. വളരെ ഹോം മെയ്ഡ് ആയിട്ട് നല്ല വൃത്തിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് സത്ത് എന്നൊരു പൊടി മാവിനകത്ത് മുക്കി പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടായിരിക്കും എന്തായാലും നല്ല രുചികരമായ ഒരു മെനു, അല്ലെങ്കിൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ വൈകിട്ട് സ്നാക്സോ ആയിട്ട് കഴിക്കാനും നല്ലൊരു വിഭവമാണ് ഈ ലിട്ടി എന്ന് പറയുന്നത്. പാട്നയിൽ നിന്നും മുസാഫിർപൂർ വഴി നേപ്പാളിലേക്ക് പോകുന്ന വഴിയാണിത്. ഇത് നാഷണൽ ഹൈവേ ആണ്, നാഷണൽ ഹൈവേ NH 77 ആണിത്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് എല്ലാവരും ഇവിടെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റായി ലിട്ടി കഴിച്ചിട്ടാണ് പോകുന്നത്. അത് അത്ര നല്ല രുചികരമായ ഒരു ഫുഡായതുകൊണ്ടാണ് ഇതെല്ലാവരും പ്രിഫർ ചെയ്തത്. നമുക്ക് ഈ കിടക്കുന്ന വണ്ടികളൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, എല്ലാവരും ലോങ് റൂട്ട്സ് വണ്ടികളാണ്. എല്ലാവരും ഇവിടെ വന്ന് കഴിച്ച് നല്ല ആസ്വദിച്ച് പോവുകയാണ് ഇവരെല്ലാം. ഗ്രാമങ്ങളിലേക്ക് പോകാം, അവിടെ മുന്തിരിവള്ളികൾ പൂക്കുന്നതും തളർക്കുന്നതും കാണാം. പക്ഷേ ഇവിടുത്തെ ഗ്രാമത്തിൽ മുന്തിരിവള്ളികളില്ല, ഇവിടെ പൂക്കുന്നതും തളർക്കുന്നതും ലിച്ചികൾ മാത്രമേ ഉള്ളൂ. ധാരാളം ലിച്ചി ഇങ്ങനെ ലിച്ചി ഇങ്ങനെ പൂട്ട് തളർത്ത് പഴുത്ത് നിൽക്കുകയാണ്. വളരെ രുചികരമായ ഒരു ലിച്ചിയാണ്. ഇപ്പൊ ഇത് പഴുത്ത് വരുന്ന ഒരു സീസണാണ് ഇപ്പൊ ഉള്ളത്. ജൈനമതത്തിന്റെ ആരാധ്യനായ ലോർഡ് മഹാവീരയുടെ ജന്മസ്ഥലത്തേക്കാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. മാർബിളിൽ തീർത്ത ഒരു ടെമ്പിൾ ആണ് അദ്ദേഹത്തിന് വേണ്ടി ആ
ഒരു രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അവർ ധാരാളം ആളുകൾ ഇത് കാണാൻ വേണ്ടിയൊക്കെ വരുന്നുണ്ട്. വളരെ ഭംഗിയോടാണ് ഈ സ്ഥലം ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്. ചലിലേക്കുള്ള യാത്രയിൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് ബുദ്ധിസ്റ്റുകളുടെ കേന്ദ്രങ്ങളാണ്. ഇതിപ്പോൾ ഓരോ രാജ്യം ബേസ്ഡാണ് ഈ ബുദ്ധിസ്റ്റുകളുടെ കേന്ദ്രം. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് വിയറ്റ്നാംകാരുടെ നൻഡ്രി അല്ലെങ്കിൽ ആ ബുദ്ധിസ്റ്റ് കേന്ദ്രമാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും അത് ശ്രീലങ്കക്കാരുടെ ബുദ്ധിസ്റ്റ് കേന്ദ്രമാണ്. ഇവരുടെ ആരാധകർ വന്ന് അല്ലെങ്കിൽ ആ ബുദ്ധിസ്റ്റുകൾ വന്ന് ഇവിടെ ആയിരിക്കും. നമുക്ക് എൻട്രി ഇല്ല, ഇന്ത്യക്കാർക്ക് എൻട്രി ഇല്ല, അവരുടെ രാജ്യക്കാർക്ക് മാത്രമേ ഈ ടെമ്പിളിലേക്ക് എൻട്രി ഉള്ളൂ. വളരെ പ്രത്യേകതയുള്ള ഒരു തായ് മോണസ്റ്ററിയാണ് നമ്മൾ ഈ കാണുന്നത്. വൈശാലിയിലുള്ള റൂയിൻസ് ഓഫ് കിങ് വിശാൽ ഫോർട്ടിലെ അവിടേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തിച്ചേരുന്നത്. ഇവിടുന്ന് ജസ്റ്റ് അടുത്താണ്. ആർക്കിയോളജിക്കൽ ഡെവലപ്മെൻ്റ് അണ്ടറിലാണ്, ഇന്ത്യൻ ഡെവലപ്മെൻ്റ് അണ്ടറിലാണ് ഈ ഈ സിറ്റിയും. സിറ്റിയും ഒരു പുരാതനമായ സിറ്റിയാണിത് ശരിക്കും ബീഹാറിലെ. ഇത് ആ പുള്ളിയുടെ സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഇത് മൈനിങ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത്രയും ഈ റൂയിൻസ് ഒക്കെ എടുത്തിട്ടിരിക്കുന്നത്. പുള്ളി ഇഷ്ടികളാണ്. ബാക്കി നമ്മൾ അകത്തോട്ട് പോകുമ്പോൾ പറയാൻ പറ്റും. ഇതിനകത്ത് ഈ വൈശാലി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് വന്നത് തന്നെ കിങ് വിശാൽ, ആ വിശാൽ രാജാവിൻ്റെ പേര് വിപുലീകരിച്ചാണ് വൈശാലി എന്ന പേര് വന്നത് തന്നെ. നമ്മൾ മലയാളികൾ എവിടെ പോയാലും ആദ്യം ഒരു ചായക്കട എന്തായാലും കയറി ചായ കുടിക്കുന്ന ശീലം എന്തായാലും ഉണ്ടാവും. ഈ ചായയുടെ ഇത് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ ചായ ഇങ്ങനെ വന്നിട്ടില്ല, മണ്ണ് കപ്പിനകത്ത് ഇതെല്ലാം നല്ല ഒന്നാം മണ്ണാണ് കേട്ടോ. മണ്ണിന്റെ കപ്പ് വെച്ച് അതിനകത്ത് ഉണ്ടാക്കിയ ചായയാണ്. കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ചായയാണ്. എങ്ങോട്ട് ചായ ഉണ്ട്.